എന്താ പതിവില്ലാതെ അടുക്കളയിലൊക്കെ? എന്റെ ചേച്ചിയുടെ കൈപ്പുണ്യെന്ന് പറഞ്ഞാ ഇതിലും കാണാനുണ്ട്. തുകിപ്പിക്കല്ലേ കുട്ട, ഇതേ രാജി വറുത്തു വെച്ചതാ. അല പറഞ്ഞു കക്ഷിയോടെ. ആ അപ്പൊ അതറിയാനാ വന്നത്. ഞാൻ ചുമ്മാ അങ്ങനെ കറങ്ങി വന്നു. അങ്ങനെ അദ്ദേഹം നീരാട്ട് തുടങ്ങി തോന്നുന്നു. രാജി എന്താ? തുറന്നേ. എന്തിനാ? ആ തുറക്ക്. എന്താണ് പറയാൻ? ആ ഒരു കാര്യമുണ്ട്, തുറക്ക്. ഞാൻ പുളി കഴിഞ്ഞിട്ടില്ല. അതൊന്നും സാരമില്ലെന്ന് തുറക്ക്. അമ്മാവനെ. അമ്മാവൻ? ആ അമ്മാവന്റെ കാര്യം കുറച്ച് കുഴപ്പാ, തുറക്ക് പറയാം. എന്താ അമ്മാവനെ? അയ്യോ എന്താ ഉണ്ണിട്ടത്? വേണ്ട ഉണ്ണിട്ട, പുറത്തു പോ. ഒരു സ്വസ്ഥത ഇല്ലെന്ന് വെച്ചാ ശയന പ്രദക്ഷിണം, അത് കഴിഞ്ഞപ്പോ ഷഷ്ടി പൂർത്തി. ഓരോ കുരിശുകളെ, അതിനിടയ്ക്ക് കുറെ ബന്ധുക്കളും വന്നുകൂടിയിട്ടുണ്ട്. എഴുന്നള്ളത്ത് ഇത്രയും കൂടെ തീർന്നോ അല്ല ഇനിയും ഉണ്ടോ ആവോ? എന്നാ ഈ വന്നു കേറുന്നവർക്കെങ്കിലും ഒരു കോമൺ സെൻസ് വേണ്ടേ? അതുമില്ല. ഒരു വീടാവുമ്പോ ഇങ്ങനെയൊക്കെ അല്ലേ ഉണ്ണേട്ടാ? ഇങ്ങനെയൊന്നും അല്ല, ഇത് ഇവിടുത്തെ മാത്രം ഒരു ചിട്ടയാ, വേറെ ഇവിടെ ഞാനും കണ്ടിട്ടില്ല. ആകെയുള്ള കുറച്ചാണത് ലീവാ. അത്ര വിഷമമുള്ള ആൾക്ക് എന്നെയും മുളയും കൊണ്ടുവരുന്നല്ലോ. താനെന്നെങ്ങനെ വരാതെ, അതിനുള്ള ഏർപ്പാടൊക്കെ നടക്കുന്നുണ്ട്. ഇത്തവണ പാസ്പോർട്ട് റെഡിയാക്കി വെക്കണം, 6 മാസത്തിനുള്ളിൽ ഗ്രീൻ കാർഡ് കിട്ടും, പിന്നെ വിസ അയക്കുന്നു, താനും മോളും കൂടി പറക്കുന്നു. വിട്ടത് തന്നെ, ഉണ്ണിയേട്ടന്റെ അമ്മയല്ലേ ആള്. അമ്മ അത് ഇതൊക്കെ പറയും, എത്ര നാളെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയുക. എന്തായാലും ഞാൻ ചിലർക്ക് തീരുമാനിച്ചിട്ടുണ്ട്, ആ നാളെ തന്നെ പോയി പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യണം. സ്വപ്നം കാണാം. ഈ ഷഷ്ടി പൂർത്തി എന്ന് പറയുമ്പോ വേണ്ടപ്പെട്ടവരൊന്നും ഒഴിവാക്കാൻ പറ്റില്ല. വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചിട്ടുണ്ട്. എന്താ രാജനച്ഛനെ വിളിച്ചിട്ടില്ലെന്ന്? വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്ന പറഞ്ഞത്. അതല്ല സരസ്വതി, ഇനിയിപ്പോ പഴയ വിരോധം. അത് മാത്രം ഓപ്പ പറയണ്ട. അവിടെ ആങ്ങളെ കെട്ടിക്കൊണ്ട് വന്നത് ആരെയാ? ഒരു നസ്രാണിച്ച്. എന്നിട്ട് ആ കാർന്നൊരു രണ്ടു കൈ നീട്ട് സ്വീകരിക്കാനും എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കണ്ട കേട്ടാ. ആ കുടുംബത്തിൽ നിന്ന് ഒരുത്തി ഇവിടെ കയറ്റിയത് തൃപ്തി ഉണ്ടായിട്ടൊന്നും അല്ല. എന്റെ അമ്മ കുരുങ്ങി പോയില്ലേ,
ഇനിയിപ്പോ ഉപേക്ഷിക്കാൻ പറ്റുമോ? അത് അതോടെ മതി, അതിനപ്പുറത്തുള്ള ലോഹിയൊന്നും വേണ്ട. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നിന്നെ അന്വേഷിച്ച് നടക്കായിരുന്നു. ഈ പന്തലി പണിക്കാരുടെ തട്ടും മുട്ടും കാരണം കിടക്കാൻ ഒരിടല്ലാണ്ടായി. എന്താ ഉണ്ണിയെ, നിന്റെ അമ്മ ഇവിടെ കൊതുവിനെ വളർത്തുണ്ടോ? ഉറങ്ങാറായോ ഉണ്ണിക്ക്? ഞാൻ കിടക്കാനുള്ള. ഉറങ്ങാറാവുമ്പോ പറഞ്ഞോളൂട്ടോ. എന്തോ ഞാൻ പറയണെന്ന് ആലോചിച്ചല്ലോ. ആ നീ വന്ന വിവരം ഞാൻ എങ്ങനെ അറിഞ്ഞു എന്ന്, അതൊരു വലിയ കഥയാ. നീ നമ്മുടെ കിഴക്കേടത്തെ കാർത്തേനിയമ്മയുടെ മകൻ ഗോപാലനറിയോ? മനസ്സിലായി, കാലിന് കുറച്ച് സുഖമില്ലാത്ത. അത് ഭാസ്കരൻ, അവന്റെ കഥ ഞാൻ വേറെ പറയാം. അവൻ ഒരു വേൽത്തിപ്പെണ്ണായിട്ട് ചില കാര്യങ്ങളും അതും മറ്റതും മറിച്ചതും ഒക്കെ, അതൊക്കെ ഞാൻ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം പറയാം. ഇത് ഭാസ്കരന്റെ അനിയൻ ഗോപാലൻ. ഓ ഞാൻ അറിയും. നീ അറിയൂ അവനെ? അവന് അവനൊരു കളിപ്പേരുണ്ടല്ലോ. അല്ല, ഉറക്കം തൂങ്ങിട്ട് പോയി. ഉറക്കം തൂങ്ങി, അത് അവന്റെ അനിയൻ. ഇത് ഗോലി. ഗോലി അവൻ ഇങ്ങനെ ഉരുണ്ടുരുണ്ടല്ലോ നടക്കണേ. ഈ ഗോപാലൻ അവന്റെ അളിയനെ ദുബായിക്ക് പ്ലെയിൻ കയറ്റാൻ തിരുവനന്തപുരത്ത് പോയി. തിരിച്ചു വന്ന് ബസ് ഇറങ്ങിയപ്പോഴാ അവൻ എന്നെ കണ്ടത്. കണ്ടതും അവൻ എന്റെ നേരെ ഇങ്ങനെ ഒരു വരവാ. ഈ ഗോലി എന്തിനാ എന്റെ മെക്കിട്ടിക്ക് ഇങ്ങനെ ഉരുണ്ടു 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 വരണേ എന്ന് ഞാനും വിചാരിച്ചു. ഞാനും അവനും തമ്മില് ഏതാണ്ട് ഇങ്ങനെ 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 എത്ര അടി ഉണ്ടാവും? ആ രണ്ടടി കാണും. അല്ല, മൂന്നടി ഉണ്ട്. സ്വിച്ചിട്ട പോലെ അവിടെ നിന്ന് ഇവന്റെ നിൽപ്പ് കണ്ടപ്പോ ഞാനൊന്ന് അന്താളിച്ചു. എന്താ ഗോപാല ഉണ്ടായേന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവൻ പറയാ, തിരുവനന്തപുരത്ത് വെച്ച് അവന്റെ അളിയനെ ദുബായിക്ക് വണ്ടി കയറ്റാൻ ചെന്നപ്പോ എയർപോർട്ടിൽ വെച്ച് ഉണ്ണി വന്നു എന്ന് അറിഞ്ഞു ഇത്രേ. അങ്ങനെയാ നീ വന്നു എന്ന് ഞാൻ അറിഞ്ഞത്. എനിക്കൊരു പ്ലാനൊക്കെ ഉണ്ട്. മൂത്ത മകൻ ചന്ദ്രശേഖരനെ ഒരു മാസം തടിയുടെ പോലെ ഇരുത്തിയിട്ട് അമേരിക്ക, കാനഡ ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കണം. അടുത്ത് കിടന്നിടോ അമ്മാവ. അമ്മാവ ഷീറ്റോടെ വലിച്ചെടുത്ത് കാട്ടിലേക്ക് ഞാൻ. ഈ വീട്ടിലൊരു സ്വസ്ഥതയില്ല. അവിടെ കിടന്നു